അസ്സലാമു അലൈക്കും മക്കളെ, എല്ലാ മക്കളും മലയാളത്തിൻ്റെ വർക്ക്ഷീറ്റ് എടുത്തേ എടുത്തോ? എന്നിട്ട് ദേ സീത വായിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിക്കണം. സീത വായിക്കാൻ പോവാണേ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക അല്ലേ. ഇവിടെ സീത ഒരു അക്ഷരം തന്നിട്ട് അപ്പുറത്തെ ഡാഷ് തന്നിട്ടുണ്ട്. അവിടെ എന്താണോ വരുന്നത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ത ഡ എന്തായിരിക്കും ത കഴിഞ്ഞ് വരുന്നത്? അവിടെ മക്കൾ എഴുതണം വ ഡാഷ് ദ ഡാഷ് അമ്പൂജി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്ന് എളുപ്പം മക്കൾക്ക് മനസ്സിലാവും. എ ഡാഷ്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഏതോ ലെറ്റർ ഏത് അക്ഷരമാണ് വരുന്നത് അത് കറക്റ്റായിട്ട് മക്കൾ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യോജിച്ച അക്ഷരങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇവിടെ തന്നിട്ടുണ്ട് ത ഡാഷ് ര. ഇവിടെ ബ്രാക്കറ്റിൽ എന്താ ല മ. എന്തായിരിക്കും ഇവിടെ വരുന്നത്? ആ ഈ അക്ഷരം ചേർത്ത് വായിച്ചു നോക്കണം. അപ്പം മക്കൾക്ക് അറിയാൻ പറ്റും എന്താ വരുന്നതെന്ന്. ഡാഷ് ത റി വി ആണോ പി ആണോ എന്ന് കറക്റ്റായിട്ട് എഴുതണം. ആ ഡാഷ് മ ആണോ ഡ് ആണോ അത് കറക്റ്റായിട്ട് മക്കളുടെ അടുത്ത് എഴുതണം. താ ഡാഷ് പ് അതെന്താ ഇതിനകത്ത് കിടക്കുന്ന മായാണോ റായാണോ എന്ന് എഴുതണം. അടുത്തത് എന്താണ്? ച വ ഡാഷ് ലായാണോ നായാണോ എന്ന് കറക്റ്റായിട്ട് എടുത്തെഴുതണം കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഏതെല്ലാം ചില്ലക്ഷരങ്ങൾ അറിയാം അവ എഴുതുക. മക്കൾക്ക് ഏതെല്ലാം ചില്ലക്ഷരങ്ങൾ അറിയാം? നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചില്ലേ അഞ്ചെണ്ണം, അത് കറക്റ്റായിട്ട് എഴുതണം. താഴെ തന്നിരിക്കുന്ന പദങ്ങൾ വായിക്കുക. താഴെ ഏതൊക്കെ പദങ്ങളാണ് തന്നിരിക്കുന്നേ? ആ നോക്കിക്കേ, കഷായം, ശീലം, അങ്ങാടി, ഊഞ്ഞാൽ. ഇത് കറക്റ്റായിട്ട് മക്കൾ അക്ഷരം നോക്കി വായിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. എല്ലാം കൂടെ മക്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കുറേ സബ്ജക്റ്റുകളാണതിൽ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഇന്ന് സീതാക്ക് അയച്ചു തരണം കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.